നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എല്ലാവരും എങ്ങനെയുണ്ടായിരുന്നു എന്റെ സീനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു പൊളിച്ചെടുക്കില്ലേ നല്ല തീർച്ചയായിട്ടും ഒരു നല്ലൊരു ക്യാരക്ടർ എൻ്റെ ക്യാരക്ടർ നല്ല ചലഞ്ചിങ് ആയിരുന്നു അതായത് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ മൂവി ഇല്ലേ ആ ഒരു അതിനകത്ത് നിമിഷ സജിൻ്റെ കുറച്ച് സീനൊക്കെ ഉണ്ടല്ലോ അമ്മാതിരി ഒരു സീനാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ആ ചെയ്തപ്പോൾ എനിക്ക് അത്ര തോന്നില്ല പക്ഷെ ഇത് കണ്ടപ്പോൾ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് കണ്ടൊക്കെ നിറഞ്ഞു നമ്മൾ അഭിനയിച്ച സിനിമ നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് അഭിനയിച്ചിട്ട് അത് തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് അത് മാത്രമല്ല ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ക്രൗര്യം ക്രൂ മെമ്പേഴ്സ് അതുകൊണ്ട് ക്യാമറ സന്ദീപേട്ടൻ അതിനും ഒക്കെ എല്ലാവരും നല്ല അടിപൊളിയായി എല്ലാവരും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട് അതിനകത്തുള്ള എല്ലാവരും നല്ല രസമുണ്ട് ഒരു കൊച്ചു മൂവി സിനിമചേട്ടായിരുന്നു കൊച്ചു മൂവിയാണ് എന്നാലും ഒരുപാട് പേരുണ്ടായിരുന്നു നമുക്ക് കാണാനൊക്കെ ആയിട്ട് ഇനി ബാക്കി നിങ്ങളാണ് പറയുന്നത് രണ്ട് മൂവി റിലീസാവാനുണ്ട് റിബൺ എന്ന് പറഞ്ഞൊരു മൂവി പിന്നെ പുഷ്പാകതൻ്റെ ഒന്നാം സ്വയംവരം അത് നമ്മുടെ മറിമായത്തിൻ്റെ ഉണ്ണിച്ചേട്ടനാണ് ചെയ്യുന്നത് പിന്നെ ഒരെണ്ണം എതിരെ എന്ന് പറയുന്ന അവൾ കെ ജോബിയുടെ ഗോകുലി സുരേഷ് അമിതാഭ് പ്രമോദുള്ള അത് മൂന്നെണ്ണം റിലീസാവാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് ഇപ്പോൾ വേറെ പുതിയതായിട്ടൊരു തമിഴ് മൂവിയാണ് വന്നേക്കുന്നത് അതിലൊരു അതിൽ ഈ പറഞ്ഞൊരു ചലഞ്ച് ക്യാരക്ടറാണ് ഒരു ഗുണ്ടയാണ് ഗുണ്ട ഗുണ്ട അതിനുവേണ്ടിയുള്ള കുറച്ച് ബോഡി കുറച്ച് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് അതിനുള്ള ഒരു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ എന്ത് കാണാനായിട്ട് ആര് നോക്കണം ആ കുറേ എന്നെ സോഷ്യൽ മീഡിയ ഉയർത്തി തന്നെ എനിക്ക് അതിന് നെഗറ്റീവ് കമൻറ്റുകളാണ് എനിക്ക് അത് ഓരോന്ന് കാണുമ്പോഴാണ് പിന്നെ ആഹാ ഓ ഇന്ന് ബാക്കി നമുക്ക് എന്ത് നേരിടാം എന്നുള്ളവരെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും നെഗറ്റീവൊക്കെ എനിക്ക് സ്വഭാവം അത് മൈൻഡ് ചെയ്യണില്ല അത്ര തല പറ്റും അല്ല പോണാച്ചി പിന്നെ അതെ ഓൾ ദ ബെസ്റ്റ് ഞാൻ കാണാറു നീലക്കുയിലല്ലേ പൊളിക്ക് സന്തോഷം ഇഷ്ടംപോലെ കമൻറ്റുകൾ വരുന്നുണ്ട് ഇഷ്ടം നല്ല രീതിക്കുള്ള പെട്ടെന്നുള്ള സഹിക്കാത്ത കമൻറ്റൊക്കെ വരുന്നത് പക്ഷെ ഞങ്ങൾ സഹിച്ച് നിൽക്കുന്നില്ലേ നമ്മൾ ചിരിച്ചിട്ട് മൈൻഡ് ചെയ്യാതെ വിടുന്നു അത് ആൾക്കാരെയൊന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല അപ്പം എന്നോട് വന്ന് ചോദിക്കാറുണ്ട് യു ചേച്ചിയുടെ വീഡിയോ കഴിയും മൊത്തം നെഗറ്റീവ് കമൻറ്റുകളാണല്ലോ എന്ന് പറയാറുണ്ട് അപ്പം ഞാൻ പറയാം അത് നമ്മൾ കമൻറ്റ് ഇടുന്ന ആൾക്കാരോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളത് നെഗറ്റീവ് ആയിട്ടുള്ളത് അവരോട് ചോദിക്കുന്നത് എനിക്കതൊന്നും അറിയാൻ പാടില്ല ഞാൻ എനിക്കിഷ്ടമുള്ളത് കാണിക്കണു ഇടുന്നു അത്ര തന്നെ അവസരം കിട്ടുവാണെങ്കിൽ കിട്ടുവാണെങ്കിൽ നോക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ചാനല് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മൂന്നാല് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പുറകെയാണ് അപ്പം അങ്ങനെ ആ ഒരു പോയി ഇന്ന് മാറിക്കഴിഞ്ഞാൽ ആ അപ്പോൾ ആ അത് ഞാൻ മാറിക്കഴിഞ്ഞാൽ എന്തിനാ നോക്കാം വരുമോ ഇല്ല നമുക്ക് നോക്കാം താല്പര്യമുണ്ട് നീ അത് പറഞ്ഞത് തന്നെയാണെന്ന് അറിയാം പറഞ്ഞു ഓ നിങ്ങൾക്ക് ആര് വിളിക്കേ ഏന്നൊക്കെ ചോദിക്കുക അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ നമ്മൾ ഭയങ്കര ലോവിൽ നിന്ന് കയറി വന്നൊരു ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനെ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മളൊന്നും ഇല്ലായ്മ നിന്നാണ് ഇവിടം വരെയൊക്കെ എത്തിയത് ഇവിടം വരെ എത്തിയെന്ന് വെച്ചാൽ എവിടെ നീ എത്തിയെന്ന് ചോദിക്കുന്ന ആൾക്കാർ കമൻ്റ് ഇടും പക്ഷേ ഇവിടം വരെയൊക്കെ എത്തി ഇപ്പോൾ ഇത്രയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒമ്പത് പത്ത് പത്ത് ജാലുകാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇത്രയും പേര് വന്ന് നിൽക്കണില്ലേ അതവിടെ ഉള്ളിൽ നമുക്ക് അത് മതി സന്തോഷം